ശ്രീ മഹാഗണപതിയെ നമോ. ജോയിച്ചത്തിൻ്റെ പുതിയ വീഡിയോ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ പി വിജയൻ. 2024 ഫെബ്രുവരി മാസം ഫലമാണ് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. മേടം മുതൽ ധനുക്കൂർ വരെയുള്ള ഫെബ്രുവരി മാസ ഫലം പറഞ്ഞു. ഇന്ന് പറയുന്നത് ഉത്രാടം മുക്കാൽ, തിരുവോണം, ആവിട്ടം, മര, മകരപൂറിൻ്റെ 2024 ഫെബ്രുവരി മാസ ഫലമാണ്. ആദ്യമായിട്ട് ഗ്രഹനില പരിശോധിക്കാം. ലഗ്നക്കൂറിൽ സൂര്യൻ നിൽക്കുന്നു. ലഗ്നക്കൂറിൻ്റെ അധിപനായ ശനി രണ്ടാം കൂറിൽ ധനസ്ഥാനത്ത് നിൽക്കുന്നു. മൂന്നാം കൂറിൽ രാഹു, നാലാം കൂറിൽ വ്യാഴം, ഒമ്പതാം കൂറിൽ കേതു, പന്ത്രണ്ടാം കൂറിൽ ബുധൻ, ശുക്രൻ, ചൊവ്വ. ബുധൻ ഒന്നാം തീയതി തന്നെ ലഗ്നക്കൂറിൽ, അതായത് മകരക്കൂറിൽ പ്രവേശിക്കുന്നുണ്ട്. ചൊവ്വ ഫെബ്രുവരി 5 തന്നെ ഇതേ മകരക്കൂറിൽ പ്രവേശിക്കുന്നു. ബുധൻ ഫെബ്രുവരി 19 രണ്ടാം കൂറിൽ പ്രവേശിക്കും, കുംഭൻ രാശിയിൽ. ശുക്രൻ ഫെബ്രുവരി 11 മകര രാശിയിൽ, അതായത് ലഗ്നക്കൂറിൽ തന്നെ പ്രവേശിക്കും. ഈ ഗ്രഹനില പ്രകാരം ലഗ്നക്കൂറിൻ്റെ അധിപനായിട്ടുള്ള ശനി രണ്ടാം കൂറിൽ നിൽക്കുമ്പോൾ തൻ്റെ സ്വക്ഷേത്രത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ സാമ്പത്തിക ഗുണം ഉണ്ടാകും, കുടുംബത്തിൽ നേട്ടങ്ങൾ ഉണ്ടാകും, കുടുംബത്തിൽ സ്വസ്ഥത ഉണ്ടാകും. നാലാം കൂറിലെ വ്യാഴം വീട് എടുക്കുന്നവർക്കും വീട് വാങ്ങുന്നവർക്കെല്ലാം അനുകൂലമാണ്. മൂന്നാം കൂറിലെ രാഹു അതീവ ഗുണങ്ങളുമാണ്, നേട്ടങ്ങളും സഹായങ്ങളും ആരോഗ്യമെല്ലാം നിലനിർത്തുന്ന സമയം കൂടിയാണ്. ഒമ്പതാം കൂറിലെ കേതു നിൽക്കുമ്പോൾ പിതൃഗുരുക്കന്മാരുള്ള വെറുപ്പുകളും തടസ്സങ്ങളും പ്രയാസങ്ങളെല്ലാം ഉണ്ടാവും. അവരുടെ വാക്കുകളും കൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടുകളും ഉണ്ടാവാം. ലഗ്നക്കൂറിലെ സൂര്യനും ബുധനും യോഗം ചെയ്ത് നിൽക്കുന്ന സമയത്ത് ജനങ്ങളുമായിട്ടുള്ള തർക്കവിഷയങ്ങളെല്ലാം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അത് വേണ്ട വിധത്തിൽ നമ്മൾ കൈകാര്യം ചെയ്ത് വിനിയോഗിക്കണം എന്ന് പ്രത്യേകം പറയുന്നു. ഫെബ്രുവരി 5 ചൊവ്വ ലഗ്നക്കൂറിൽ വരുന്ന സമയത്ത് വീഴ്ചയെല്ലാം വരാതിരിക്കാൻ ശ്രദ്ധിക്കണം. വണ്ടി എടുക്കുന്നവർ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നാലാം കൂറിൻ്റെ അധിപനും 11 കൂറിൻ്റെ അധിപനുമായതുകൊണ്ട് വീട്ടിൻ്റെ നേട്ടങ്ങളെല്ലാം ഉണ്ടാവും. എന്നാൽ സഹോദര വിരോധങ്ങൾ പ്രതീക്ഷിക്കാം. ചൊവ്വ സ്വഭാവം ഉണ്ടാവും, പുറത്തേ പോകാനുള്ള സന്ദർഭം ഉണ്ടാവും, മനസ്സിൽ വിചാരിച്ച കാര്യങ്ങൾക്കെല്ലാം നേട്ടം ഉണ്ടാവും. ശുക്രൻ ഫെബ്രുവരി 11 ലഗ്നക്കൂറിൽ പ്രവേശിക്കുന്നുണ്ട്. നമുക്ക് ഭക്ഷണ സുഖമുണ്ടാകും, നല്ല ഭക്ഷണങ്ങൾ കഴിക്കാനുള്ള അവസരങ്ങളുണ്ടാവും. വിവാഹത്തിൻ്റെ ദാമ്പത്യ ബന്ധമെല്ലാം സുഖജീവിതമായിരിക്കും. ഉല്ലാസയാത്രയ്ക്ക് പോകാനുള്ള സന്ദർഭം ഉണ്ടാകും. വിദേശത്ത് പോകുന്നവർക്കെല്ലാം അനുകൂലമാണ്. അത് അഞ്ചാം ഭാവാധിപനും കർമാധിപനുമാണ്. കർമ്മത്തിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാകും. പുതിയ ജോലി തേടുന്നവർക്കെല്ലാം അനുകൂലമാണ്. വിദേശത്ത് പോകുന്നവർക്കെല്ലാം അനുകൂലമാണ്. ഫെബ്രുവരി 14 മുതൽ സൂര്യൻ കുംഭം രാശിയിലേക്ക് പ്രവേശിക്കും. കുംഭം രാശിയിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് ധനസ്ഥാനത്താണ് പ്രവേശിക്കുന്നത്. ധനസ്ഥാനത്ത് ശനിയുടെ കൂടെ യോഗം ചെയ്ത് നിൽക്കുന്ന സമയത്ത് സാമ്പത്തിക നേട്ടം ഉണ്ടാകും. 4 ഗ്രഹങ്ങൾ ലഗ്നക്കൂറിൽ ഒരുമിച്ച് ചേരുന്ന ഒരു സമയമുണ്ട്. സൂര്യൻ, ബുധൻ, ശുക്രൻ, ചൊവ്വ, അങ്ങനെ ചതുർഗ്രഹയോഗം. കുറച്ച് ദിവസത്തേക്ക് മാത്രമേ ഉള്ളൂ ഈ ചതുർഗ്രഹയോഗം എന്ന് പറയുന്നത്. അതായത് 2 ദിവസം. ആ 2 ദിവസം നമുക്ക് അതീവ ഭാഗ്യഗുണങ്ങളും നേട്ടങ്ങളും വന്നു ചേരാവുന്നതാണ്. കാരണം ഫെബ്രുവരി 13 വരെ സൂര്യൻ മകരം രാശിയിലുണ്ട്. എന്നാൽ ഫെബ്രുവരി 11 ശുക്രൻ മകരം രാശിയിലേക്ക് പ്രവേശിക്കുന്നുണ്ട്. 14 മുതൽ സൂര്യൻ കുംഭം രാശിയിലേക്കാണ് പ്രവേശിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഈ 2 ദിവസം നമുക്ക് ചതുർഗ്രഹയോഗത്തിൻ്റെ നല്ല ഗുണങ്ങൾ വന്നു ചേരുക. പല നേട്ടങ്ങളും നമുക്ക് ആ ദിവസം, അതായത് ഫെബ്രുവരി 11 മുതൽ 13 വരെയുള്ളത് കാലയളവിൽ ഏറ്റവും നല്ല നേട്ടങ്ങളും ഗുണങ്ങളും ഉണ്ടാവും. എന്നാൽ ഈ ചതുർഗ്രഹയോഗത്തിൽ ശത്രുക്കളും ബന്ധുക്കളുമായിട്ടുള്ള ഗ്രഹങ്ങളാണ് ഇതിൽ നിൽക്കുന്നതുകൊണ്ട് പരസ്പര വിരോധമുള്ള കുറേ വ്യക്തികളുമായിട്ട് നമുക്ക് പ്രയാസങ്ങളും ഉണ്ടാക്കുന്ന ഒരു സമയം കൂടിയാണ്. അപ്പോൾ നമ്മൾ ജീവിതത്തിൽ നമ്മൾ മനസ്സ് നിയന്ത്രിച്ച് കൈകാര്യം ചെയ്യണം ഓരോ കാര്യങ്ങളും. അപ്പോൾ വലിയ ദോഷമല്ല ഈ ഫെബ്രുവരി മാസഫലം. നമുക്കിതിൻ്റെ പരിഹാരമായിട്ട് ശിവക്ഷേത്രത്തിൽ പ്രാർത്ഥിക്കണം, സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ പ്രാർത്ഥിക്കണം, ശനീശ്വര പൂജ, നീരാഞ്ജനം, ഇതൊക്കെ ദൈവിക പ്രീതിക്കായി ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയുമാണ് ഉത്രാടമുക്കാൽ, തിരുവോണം, ആവിട്ടം, മര,
2024 ഫെബ്രുവരി മാസം ഫലം. അപ്പോൾ എല്ലാവരും എൻ്റെ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും തുടർന്നുള്ള വീഡിയോ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.